സമർപ്പണ തിരുനാളിൽ സമർപ്പിതരുടെ ദിനം ആഘോഷിച്ച് തിരുവനന്തപുരം അതിരൂപത. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന സന്യസ്തരുടെ കൂടിവരവും സന്യസ്ത ദിനാചരണവും ഇന്ന് വെള്ളയമ്പലം ജൂബിലി മെമ്മോറിയൽ ആനിമേഷൻ സെന്ററിൽ നടന്നു. അതിരൂപതയിലെ പൊതുശുശ്രൂഷകളിലും ഫെറോനകളിലും ഇടവകളിലുമായി സേവനമനുഷ്ഠിക്കുന്ന 77 സന്യാസി സഭാ അംഗങ്ങളും അതിരൂപതയും തമ്മിലുള്ള ബന്ധം വളർത്താനും ശക്തിപ്പെടുത്താനുമാണ് സന്യസ്ത ദിനാചരണത്തിലൂടെ ലക്ഷ്യമാക്കിയത്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചെനേറ്റോ പരിപാടിയിൽ ഉദ്ഘാടകനായി സന്യസ്തരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് 2 ആഴ്ച മുമ്പ് ഞാൻ താല്പര്യപൂർവ്വം പങ്കെടുത്തത് നമ്മുടെ രൂപതയിൽ സമർപ്പിത സാന്നിധ്യവുമായി നടന്നു വന്ന ഒരു സന്യാസസഭയുടെ 100 വർഷത്തെ സാന്നിധ്യത്തിന്റെ ആഘോഷമാണ്. പേരൊന്നും ഇപ്പം പറയുന്നില്ല, ഏത് അവിടുത്തെ ആളുകളിലുണ്ട്. 100 വർഷമായി ഞാൻ തന്നെ ജനിച്ചു വളർന്ന ആ തൊട്ടടുത്ത ഗ്രാമത്തിലാണ് അതിരൂപത. ശുശ്രൂഷകൾക്കൊപ്പം സഹകരിക്കാനുള്ള വഴികളെയും മാർഗനിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി ഫാദർ ജെയിംസ് കുലാസ് അതിരൂപതയുടെ പ്രവർത്തനങ്ങൾ ഇടവക ഫെറോന തലങ്ങളിൽ എന്ന വിഷയത്തെപ്പറ്റി ഫാദർ ലോറൻസ് കുലാസ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വൈകുന്നേരം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ സൂസപാക്യം എമ്മിന്റെ മുഖ്യ കാർമ്മികത്തിൽ വെള്ളയമ്പലം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയോടുകൂടി സന്യസ്ത ദിനാചരണത്തിന് സമാപനമായി.